ജാവ പ്രോഗ്രാമിംഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നാട്ടിൽ ലോക്ക്ഡൌൺ ഒക്കെ ലിഫ്റ്റ് ചെയ്ത് തുടങ്ങി, ആളുകൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കുക, മാസ്കുകൾ ധരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അഥവാ ഊപ്സ് എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു കൺസെപ്റ്റ് നിലവിൽ വരുന്നതിന് മുമ്പ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇതിനൊരു ഉദാഹരണമാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു ടാസ്കിനെയും നമുക്ക് ഒരു പ്രൊസീജിയർ എന്ന് വിളിക്കാം. ഈ പ്രൊസീജിയറുകൾക്ക് പരസ്പരം സംസാരിക്കുവാനുള്ള കഴിവുണ്ട്. വലിയൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ പ്രൊസീജിയറുകൾ പരസ്പരം സംസാരിച്ച് സംസാരിച്ച് ഒരു അവിയൽ പരുവമാകും. വാലേതാ, തലയേതാ എന്ന് മനസ്സിലാവില്ല. ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് എന്തുകൊണ്ട് റിയൽ വേൾഡ് എൻറ്റിറ്റികളെ പ്രോഗ്രാമിംഗിൽ ഇൻക്ലൂഡ് ചെയ്തുകൂടാ എന്നൊരു ആശയം വരുന്നത്. അങ്ങനെയാണ് ഊപ്സ് നിലവിൽ വരുന്നത്. ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ സ്പന്ദനം ഒബ്ജക്റ്റുകളിലാണ്. നമുക്ക് ചുറ്റുമുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് ഒബ്ജക്റ്റ് ആയി കാണാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു ഒബ്ജക്റ്റ് ആണ്. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ടാസ്കുകളെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രോഗ്രാമുകൾ അഥവാ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്കൊരു സോഫ്റ്റ്വെയർ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ കഴിയണം. ഉദാഹരണത്തിന്, നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റുഡന്റിനെ, സ്റ്റുഡന്റ് പോകുന്ന സ്കൂളിനെ, ആ സ്കൂളിലെ സ്റ്റാഫുകളെ, ബെഞ്ചിനെ, ഡെസ്കിനെ എന്ന് വേണ്ട സ്കൂൾ ബസ്സിനെ വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയണം. അതായത് പുതിയൊരു സ്റ്റുഡന്റിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവൻ വരുന്ന സ്ഥലം ഏതാണ്, അവിടേക്ക് ബസ് സർവീസ് ഉണ്ടോ, കറന്റ് ഉള്ള ബസ്സിൽ പുതിയൊരു സ്റ്റുഡന്റിന് ഇടമുണ്ടോ എന്ന് വരെ നമുക്ക് കണക്കാക്കാൻ കഴിയണം. സ്റ്റുഡൻസുകളെയും ടീച്ചേഴ്സിനെയും സ്കൂൾ ബസ്സുകളെയും ഒബ്ജക്റ്റുകളായി നമ്മൾ പ്രോഗ്രാമിംഗിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓരോ ഒബ്ജക്റ്റുകൾക്കും അതിൻ്റെതായ സവിശേഷതകളുണ്ട്. സ്റ്റുഡൻറ്റിന് ഒരു സ്റ്റുഡൻറ് ഐ ഡി കാണും, സ്റ്റുഡൻറ് നെയിം കാണും, സ്റ്റുഡൻറ് പഠിക്കുന്ന ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ പല ആക്ടിവിറ്റീസ് ഒരു സ്റ്റുഡൻറ്റിന് ചെയ്യാൻ കഴിയും. പഠിക്കുവാൻ കഴിയും, പരീക്ഷകൾ എഴുതുവാൻ കഴിയും, അതുപോലെ തന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുവാൻ കഴിയും. പക്ഷെ ഇതേ സവിശേഷതകളായിരിക്കില്ല ഒരു ടീച്ചർക്ക്. സവിശേഷതകൾ ഒരുപോലെയാണെങ്കിലും ഓരോ സ്റ്റുഡൻസും വ്യത്യസ്തരാണ് എന്ന് നമ്മൾ മറക്കരുത്. ഇതേപോലെ ഒരേ സവിശേഷതയുള്ള ഒരുപാട് സ്റ്റുഡൻസിനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി അടുത്തതായി ക്ലാസ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. ഒരു ക്ലാസ്സിനെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിനെ നമുക്കൊരു അച്ചിനോട്, അതായത് മോൾഡിനോട് ഉപമിക്കാം. ഒരു ചോക്ലേറ്റ് മോൾഡിലേക്ക് ചോക്ലേറ്റ് ഉരുക്കി ഒഴിച്ചാൽ നമുക്ക് ഒരുപാട് ചോക്ലേറ്റ് കഷ്ണങ്ങൾ കിട്ടും. എല്ലാ ചോക്ലേറ്റ് കഷ്ണങ്ങൾക്കും ഒരേ ആകൃതിയും ഒരേ ഡെൻസിറ്റിയും ഒരേ വലുപ്പവും ആയിരിക്കും. ഈ ചോക്ലേറ്റ് മോൾഡിനെ നമുക്ക് ക്ലാസ് എന്ന് വിളിക്കാം. കിട്ടുന്ന ഓരോ ചോക്ലേറ്റ് കഷ്ണങ്ങളെയും നമുക്ക് ഒബ്ജക്റ്റുകൾ എന്ന് വിളിക്കാം. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകളായ ക്ലാസുകളെയും ഒബ്ജക്റ്റുകളെയും നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഊപ്സിന്റെ നാല് പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. എൻകാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഒരു ക്ലാസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. ക്ലാസ്സിലെ ഡേറ്റാ മെമ്പേഴ്സിനെയും ഡേറ്റാ മെത്തേഡ്സിനെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനെ എൻകാപ്സുലേഷൻ എന്ന് പറയും. മുൻപത്തെ എക്സാമ്പിൾ ഒരു സ്കൂൾ ബസ്സിന് നമ്മൾ പരിചയപ്പെട്ടു. കീ ഓണാക്കിയാൽ വണ്ടി സ്റ്റാർട്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കീ ഓണാക്കുമ്പോൾ എന്താണ് ഇന്റേണലി സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എങ്ങനെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നു, എങ്ങനെ ഫ്യുവൽ എഞ്ചിനിലേക്ക് എത്തുന്നു എന്നൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഇങ്ങനെ അറിയേണ്ട കാര്യങ്ങളെ മാത്രം പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുന്നതിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പാരൻസിൻ്റെ സ്വത്തുവകകൾ മക്കളിലേക്ക് എത്തുന്ന അതേ കോൺസെപ്റ്റിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കൺസെപ്റ്റാണ് പോളിമോർഫിസം എങ്കിലും
ഇതിനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി പലപ്പോഴും ചിത്രീകരിക്കാറുണ്ട്. നന്ദനത്തിലെ കുമ്പിടിയെ പോലെ പല രൂപത്തിലും പല ഭാവത്തിലും ഒരാളെ കാണുന്ന അവസ്ഥയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഷേപ്പുകളുടെ ഏരിയ കാണുന്ന ഒരു മെത്തേഡാണ് നമ്മൾ എഴുതുന്നത് എങ്കിൽ സർക്കിളിൻ്റെ ഏരിയ കാണുന്നതിനായി പൈ ആർ സ്ക്വയർ എന്ന ഇക്വേഷൻ യൂസ് ചെയ്യണം. ട്രയാങ്കിളിനായി ഹാഫ് ബി എച്ച് എങ്കിൽ റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എൽ ബി എന്ന ഇക്വേഷൻ യൂസ് ചെയ്തതാണ്. പ്രാക്ടീസ് സെഷനിൽ ഈ പറയുന്ന എല്ലാ കൺസെപ്റ്റുകളും വെച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും. ഒരു ബേസിക് ജാവ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സിസ്റ്റം എങ്ങനെ സെറ്റ് ചെയ്യണമെന്നും ആദ്യത്തെ ജാവ പ്രോഗ്രാം എങ്ങനെ എഴുതാമെന്നുമാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതുവരേക്കും ബൈ ബൈ.